പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷ് അന്തരിച്ചു. വിടവാങ്ങിയത് ടെലിവിഷൻ ഹാസ്യരംഗത്തെ അതുല്യ പ്രതിഭ. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. കോർപ്പറേറ്റ് മൂലധന ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് ബദൽ സംവിധാനം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് സിഒഎ നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ്. തൃശൂർ നഗരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നു. വിയൂർ പാലത്തിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് ലംഘനം കണ്ടെത്തുന്നതിനുള്ള സംയുക്ത പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാളയാർ മുതൽ പൊങ്ങം വരെയാണ് പരിശോധന നടത്തുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതി. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്നാണ് മരണം. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി ശ്രദ്ധിക്കപ്പെടുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത, ഡ്രാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. സുബി അവതരിപ്പിച്ച കുട്ടിപ്പട്ടാളം എന്ന കൊച്ചുകുട്ടികൾക്കുള്ള ഷോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് ചേരനല്ലൂർ ശ്മശാനത്തിൽ നടക്കും. അവതരിപ്പിച്ച വേഷങ്ങളെല്ലാം പ്രേക്ഷക മനസ്സുകളിൽ മായാതെ ബാക്കിവെച്ചാണ് വെള്ളിത്തിരയിൽ നിന്ന് സുബി സുരേഷ് വിടവാങ്ങുന്നത്. സ്കൂൾ കാലത്തു തന്നെ സുബി നർത്തകിയായി പേരെടുത്തിരുന്നു. വനിതാ സാന്നിധ്യം വളരെ കുറവുള്ള മിമിക്രിയിലൂടെയാണ് സുബി സുരേഷ് കലാരംഗത്തേക്ക് കടന്നു വന്നത്. നീ വിഷമിക്കാതിരിക്കടി, നിനക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പണിയും. സ്റ്റേജ് പരിപാടികളിൽ പുരുഷന്മാർ പെൺവേഷം കെട്ടിയ കാലത്ത് വേദിയിലെത്തി വിസ്മയിപ്പിച്ച താരമായിരുന്നു സുബി. മലയാള ടെലിവിഷൻ രംഗത്ത് കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യമായി സുബി മാറിയതിനു പിന്നിൽ തികഞ്ഞ ആത്മാർപ്പണമുണ്ടായിരുന്നു. അവതാരക എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടാൻ സുബിക്ക് സാധിച്ചു. റിയാലിറ്റി ചാറ്റ് ഷോകളിലും കുട്ടികളുടെ പരിപാടികളിലും നർമ്മം ചാലിച്ച അവതരണത്തോടെ സുബി പ്രേക്ഷക മനസ്സുകളിൽ ചിരിപടർത്തി. ഒരു വേള ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് ഷോകളിലും ഒഴിവാക്കാൻ കഴിയാത്ത കലാകാരിയായി സുബി മാറിയിരുന്നു. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിൽ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജസേനൻ സംവിധാനം ചെയ്ത് 2006-ൽ പുറത്തിറങ്ങിയ കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സുബി മലയാളി സിനിമാ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത, ഡ്രാമ എന്നിവയുൾപ്പെടെ 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. കണ്ടോ എൽസമ്മ, ഈ മെമ്പർ നിലക്കിർത്താൻ ഒരു മാർഗവുമില്ലേ? സെക്രട്ടറി രാജമ്മ സാറിനോട് പറഞ്ഞില്ലേ? ഓ, അവര് രമണന്റെ രമ്പിയല്ലേ ഏളക്കാരി. മിനി സ്ക്രീനിലെ ഊർജം സുബി സിനിമയിലും നിറച്ചു. ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന ചിത്രത്തിലെ വീട്ടുജോലിക്കാരിയുടെ വേഷമാണ് സുബിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. അടുത്ത കാലത്ത് യൂട്യൂബ് ചാനലിലും സജീവമായിരുന്നു. അവതരിപ്പിച്ച വേഷങ്ങളെല്ലാം പ്രേക്ഷക മനസ്സുകളിൽ മായാതെ ബാക്കിവെച്ചാണ് വെള്ളിത്തെരയിൽ നിന്ന് സുബി സുരേഷ് വിടവാങ്ങുന്നത്. ടിസിവി തൃശൂർ. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. സംസ്ഥാന കൺവെൻഷൻ സിന്ദാബാദ്. സംസ്ഥാന കൺവെൻഷൻ സിന്ദാബാദ്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ് പതാക ഉയർത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചെറുത്തു നിൽക്കുന്നതിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും സമാനതകളുണ്ടെന്ന് രമേശൻ പാലേരി പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായിട്ട് ഒരു സമാനതയുള്ളത് പോലെ തോന്നുന്നു. കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കൂടി ഒന്നിച്ചു ചേർന്ന് ഇത്തരത്തിലുള്ള പല വെല്ലുവിളികളും സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനം നയിക്കാൻ സാധിച്ചു. അല്ലെ, 25 വർഷം പിന്നിട്ടുന്നു പറയുമ്പോൾ തന്നെ ഇന്ന് മാധ്യമ രംഗത്തും അല്ലെങ്കിൽ ഈ ഇതിന് ഏറ്റവും അധികം വെല്ലുവിളികളുള്ള മേഖലയാണ്. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലുള്ള ഒരു പ്രസ്ഥാനം നിലനിർത്തണമെന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരാളെങ്കിലും മനസ്സിലാവും, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ രാജ്യവും. ഇതിപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഉടമകളാണ്. ആ ഉടമകൾ എന്നുള്ള നിലക്കാണ്. അതുപോലെ തന്നെയാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയും 1925 മുതൽ ഇന്ന് 16,000-18,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ പ്രസ്ഥാനം എൻ്റേതാണെന്നുള്ള ഒരു സങ്കല്പത്തിലോട്ട് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് നിലനിർത്തണം എന്ന ആവേശത്തോടു കൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് മൂലധന ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് ബദൽ സംവിധാനം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് സിഒഎ നടത്തുന്നതെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ ടിവിയും നൽകാനായി എന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. നമ്മളും ഈ പ്രസ്ഥാനം വലിയ കോർപ്പറേറ്റുകളുടെ മൂലധന ശക്തികൾക്കെതിരായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും തന്നെ ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിലനിന്നുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും നമ്മുടെ ഒരു ചെറുത്തുനിൽപ്പത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചാനലുകളൊന്നും നമ്മുടെ നെറ്റ്വർക്കുകളിൽ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ 2-3 ദിവസമായി അത് ഓഫാണ്. ആ ഓഫാക്കലും ഒരു പ്രതിരോധവും ഒരു ബദൽ സംവിധാനത്തിൻ്റെ രൂപാന്തരപ്പെടലിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇത്തരം ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പ് നടത്തി കേരളത്തിലെ സാധാരണ ജനവിഭാഗത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് ആയാലും ഡിജിറ്റൽ കേബിൾ ടി വി ആയാലും അനുബന്ധ സേവനങ്ങളും നൽകുന്നതിന് ഉചിതമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 400ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പുതിയ സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നൂതനമായ സേവന വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുകയും കുത്തക മൂലധന ശക്തികളെ ചെറുത്തു നിൽക്കുന്നതിന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകുകയുമാണ് സംസ്ഥാന കൺവെൻഷനിലൂടെ സിഒഎ ലക്ഷ്യമിടുന്നത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ PB സുരേഷ്, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളും കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നു. വീർപാലത്തിന് സമീപത്തെ ചാലിൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് ചൊവ്വാഴ്ച രാത്രി നാട്ടുകാർ കൈയോടെ പിടികൂടിയിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതോടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും വിയൂർ പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് പോലീസ് പറഞ്ഞു. നഗരം കേന്ദ്രീകരിച്ച് സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തെളിവ് സഹിതം TCV വാർത്ത നൽകിയത്. പ്രധാന വഴിയോരങ്ങളിലേക്കും പാടത്തേക്കും ചാലുകളിലേക്കുമാണ് രാത്രിയിൽ ടാങ്കർ ലോറികളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിയമ നടപടികൾ കർശനമല്ലാത്തതിനാൽ ഇത് നിർബാധം തുടരുകയാണ്. സെപ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ വാഹനങ്ങളുടെ ലൈൻ ട്രാഫിക് ലംഘനം കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധന നടത്തി. വാളയാർ മുതൽ പൊങ്ങം വരെയാണ് പരിശോധന. പൊതുനിരത്തിൽ സുരക്ഷയും അച്ചടക്കവും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്, തൃശൂർ, പാലക്കാട് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ ചേർന്നായിരുന്നു പരിശോധന നടത്തിയത്. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് പരിശോധന. സ്പെഷ്യൽ ഡ്രൈവിന്റെ മധ്യമേഖലാതല ഉദ്ഘാടനം പാലേക്കര ടോൾ പ്ലാസയിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ AP ജെയിംസ് നിർവഹിച്ചു. തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ് കുമാർ, ജോയിന്റ് RTOമാരായ TN ശിവൻ, K രാജേഷ്, K രാജു എന്നിവർ നേതൃത്വം നൽകി. ലൈൻ ട്രാഫിക്, സിഗ്നൽ ലംഘനം എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണ ലഘുലേഖകൾ വാഹന ഡ്രൈവർമാർക്ക് വിതരണം ചെയ്തു. 432 വാഹനങ്ങൾ പരിശോധിക്കുകയും ക്രമക്കേടുകൾക്ക് കണ്ടെത്തിയവയ്ക്ക് പിഴയിടുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ ഡോർ തുറന്നുവെച്ച് സർവീസ് നടത്തുന്നത് മൂലം യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീണ അപകടം ഉണ്ടാകുന്നതിന്റെ സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കുമെന്ന് RTO അറിയിച്ചു. ലൈഫ് മിഷൻ അഴിമതിയിലൂടെ പിണറായി സർക്കാർ പാവങ്ങളെ വഴിയാധാരമാക്കിയെന്നാരോപിച്ച് UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. MLA സേവരി ചിറ്റിലപ്പിള്ളിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് തടഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. കൺവീനർ സെലക്ട് മുഹമ്മദ്, DCC സെക്രട്ടറി K അജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റെഡ് ക്രസന്റ് ഈ പ്രോജക്ടിന് സംഭാവനയായി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ദുബായ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം അളവെടുപ്പ് കനത്ത പോലീസ് കാവലിൽ ആരംഭിച്ചു. ഒരേസമയം 3 ഇടങ്ങളിൽ 15 മീറ്റർ വീതിയിലാണ് സ്ഥലം അളന്ന് കല്ലിടുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 17ഓളം വ്യക്തികളാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. ഇവരുടെ സ്ഥലങ്ങൾ അളന്നാണ് കല്ലിടുന്നത്. നേരത്തെ 2 തവണ സംഘർഷത്തെ തുടർന്ന് സ്ഥലം അളവെടുപ്പ് നിർത്തിവെച്ചിരുന്നു. ഒല്ലൂർ CI NK ബെന്നി, SI വിജിത് കെ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. എറിയാട് മാടവനയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ലോകമല്ലേശ്വരം സ്വദേശി വട്ടപ്പറമ്പിൽ ഷാഫിക്കാണ് കാലിന് പരിക്കേറ്റത്. ഐനിക്കപ്പറമ്പിൽ പള്ളിക്ക് സമീപം വട്ടപ്പറമ്പിൽ സേതുവിന്റെ പുരയിടത്തിലായിരുന്നു സംഭവം. തെങ്ങ് മുറിച്ചു മാറ്റാനായി പറമ്പിലെത്തിയവർക്കിടയിലേക്ക് കാട്ടുപന്നി പാഞ്ഞെത്തുകയായിരുന്നു. പരിക്കേറ്റ ഷാഫി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചെറിയൊരു കാടുണ്ട്, ആ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു സാധനം. പെട്ടെന്ന് ഓടി വന്നങ്ങായിട്ട് ഇടിച്ചാണ്. ഞങ്ങളുടെ ഇവിടെ 3 പേര് വരണ്ട, അവർ ഇടിഞ്ഞൊളിഞ്ഞ് സൗണ്ട് കേട്ടിട്ട് പോയി. ഇടിഞ്ഞൊളിഞ്ഞ് വീണ് എനിക്ക് അത് കാൽമ വന്നങ്ങായിട്ട് ഇടിച്ച് ഒരു മുറിവുണ്ടായി. അങ്ങനെ മെഡിക്കൽ ഇവിടെ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ കൊടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ഗേറ്റ് തുറന്ന അപ്പുറത്തേക്ക് കടന്നപ്പോൾ അതിൻ്റെ പുല്ല് നിറയെ പുല്ലാണ് അവിടെ. അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു ഏകദേശം ഒരു നല്ലൊരു ഉഷാറ് പോത്തുംകുട്ടിയുടെ വലിപ്പം. ഗുരുവായൂർ ചൊവ്വലൂപ്പടിയിൽ പെട്ടി ഓട്ടോറിക്ഷയുടെ പിറകിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചൊവ്വലൂർ സ്വദേശി ചൊവ്വലൂർ വാര്യത്ത് കൃഷ്ണകൃപയിൽ രാജനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ വൈദ്യുതി ഭവന് മുന്നിൽ ജീവനക്കാർ ധർണ നടത്തി. അന്യായമായി തടഞ്ഞുവച്ചിരിക്കുന്ന ക്ഷാമബത്ത സമയബന്ധിതമായി അനുവദിക്കുക, 12 മണിക്കൂർ അന്യായ ഡ്യൂട്ടി അവസാനിപ്പിച്ച് 8 മണിക്കൂർ ഡ്യൂട്ടി ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വൈദ്യുതി മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ KVMS സംസ്ഥാന സെക്രട്ടറി SK സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KVMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. BMS തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AC കൃഷ്ണൻ, BMS തൃശൂർ ജില്ലാ ട്രഷറർ സേതു തിരുവങ്കിടം, KSTES ജില്ലാ സെക്രട്ടറി EP ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വായ്പയെടുത്ത് സർക്കാരിന്റെ അനുമതിയോടെ വനാമി ചെമ്മീൻ കൃഷിക്കായി ഇറങ്ങിത്തിരിച്ച കർഷകനെ വട്ടം കറക്കി പഞ്ചായത്ത് നിയമങ്ങൾ. നൂതന മാർഗമായ ബയോഫ്ലോക്ക് രീതിയിൽ കൃഷി ചെയ്യുന്നതിനായി 8 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് കൃഷ്ണൻകോട്ട സ്വദേശി കല്ലറക്കൽ സേവ്യർ സൗകര്യമൊരുക്കിയത്. ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനായി അനുമതി രേഖയ്ക്കായി പൊയ്യ പഞ്ചായത്തിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയാണ് വൈദ്യുതി കണക്ഷന് വേണ്ടി KICBയെ സമീപിച്ചത്. വൈദ്യുതി കൊണ്ടുവരാനുള്ള തൂണ് നിൽക്കുന്നത് സമീപത്തെ അംഗൻവാടിയുടെ സ്ഥലത്താണ്. അംഗൻവാടിയുടെ മതിലിന് സമീപത്തായി നിൽക്കുന്ന തൂണിൽ നിന്ന് 28 മീറ്റർ സർവീസ് വയർ വലിച്ചാൽ ബയോഫ്ലോക്ക് കൃഷിയിടത്തിലേക്ക് വൈദ്യുതി എത്തിക്കാം. എന്നാൽ അംഗൻവാടിയുടെ സ്ഥലത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതോടെ സേവ്യർ വെട്ടിലായി. 1 വർഷത്തോളമായി ഒപ്പം കൊണ്ടുപോയ നിർമ്മാണവും പ്രതീക്ഷകളുമാണ് ഇതോടെ ഇല്ലാതായത്. നിരവധി പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഫിഷറീസ് വകുപ്പിന്റെ അനുമതിയും ബാങ്ക് വായ്പയും ലഭിച്ചത്. ബാങ്കിൽ നിന്നെടുത്ത 8 ലക്ഷത്തോളം രൂപ വായ്പയുടെ പലിശ അടയ്ക്കുന്നതിനായി വീണ്ടും വായ്പയെടുക്കേണ്ട അവസ്ഥയിലാണ് സേവ്യർ. ഇപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒരു കാര്യം തീരുമാനിച്ചു പോയി. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്രട്ടറിക്ക് വിട്ടുകൊടുത്തേക്കാണ് അധികാരം. സെക്രട്ടറിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തേക്കാണ്. ഇപ്പോൾ സെക്രട്ടറി ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് തീരുമാനിച്ച് ഇനി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. TCV മാള. എളനാട് പരുത്തിപ്ര 102 നമ്പർ അംഗൻവാടി കെട്ടിടം തുറന്നുകൊടുക്കാത്തതിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങി വെൽഫെയർ പാർട്ടി. 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് 2 മാസം മുൻപ് വെൽഫെയർ പാർട്ടി എളനാട് മേഖലാ കമ്മിറ്റി റാന്തൽ സമരം സംഘടിപ്പിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ലഹരി മാഫിയകൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തകർക്കും സൗകര്യമൊരുക്കുകയാണ് പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ പറഞ്ഞു. 4 വർഷത്തോളമായി ഇടുങ്ങിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലെന്നും പരാതിയുണ്ട്. അപകടം ഭയന്ന രക്ഷിതാക്കൾ കുരുന്നുകളെ അംഗൻവാടിയിൽ വിടാൻ മടിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഇവിടെ അംഗൻവാടി പ്രവർത്തിക്കുന്ന ചെറിയൊരു ഇടുങ്ങിയ ഒരു കോണി റൂമിലാണ്. ആ റൂമിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ റൂമിൽ തന്നെയാണ് ഉള്ളത്. 12 കുട്ടികളുള്ള അംഗൻവാടിയിൽ കുട്ടികൾക്ക് പനിയൊക്കെ ആയത് കാരണം കൊണ്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല. വളരെ ഇടുങ്ങിയ റൂമിലായതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ അംഗൻവാടിയിലേക്ക് വിടാൻ പോലും മടിക്കുകയാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കർഷകർക്കേറെ ഗുണകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചാലക്കുടി കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര അധ്യക്ഷനായി. പുതിയ നീതി ലാബിന്റെ ഉദ്ഘാടനം ടി ജെ സനീഷ് കുമാർ എംഎൽഎ നിർവഹിച്ചു. വിനാഗിരി യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിലും ലേബർ ബാങ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസും നിർവഹിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ്, പി കെ ജേക്കബ്, ജോസുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിനെ കണ്ണമ്പുള്ളിപ്പുറത്ത് വാഹനം തട്ടി വൈദ്യുതി ട്രാൻസ്ഫോമർ മറിഞ്ഞു. വായനശാലയ്ക്ക് വടക്ക് മേനോത്ത ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറാണ് മറിഞ്ഞ് വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നഗരസഭാ ജീവനക്കാരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഒ വി ജയരാജ്, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി സുരേഷ്, സെക്രട്ടറി വി കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള വടക്കാഞ്ചേരി ദേശത്തിന്റെ സാംസ്കാരിക പരിപാടികൾ 24-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുമ്പരക്കാട് ശിവക്ഷേത്ര മണ്ഡപത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 27-ന് വൈകിട്ട് 5-ന് ശിവക്ഷേത്ര സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ചമയ പ്രദർശനം നടക്കും. വൈകിട്ട് 7-ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൂരം മെഗാഷോ നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ടി ജി അശോകൻ, ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ, ജനറൽ കൺവീനർ സി എ ശങ്കരൻകുട്ടി, ചീഫ് ട്രഷറർ പി എൻ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗജരത്നം പത്മനാഭനെ അനുസ്മരിച്ചു. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെ പത്മനാഭന്റെ പ്രതിമയിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, മനോജ് ബി നായർ, കെ ആർ ഗോപിനാഥൻ, വി ജി രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ പുഷ്പാർച്ചന നടത്തി. കൊമ്പൻ ഇന്ദ്രസൻ പത്മനാഭ പ്രതിമയ്ക്ക് അഭിമുഖമായി നിന്ന് തുമ്പി ഉയർത്തി പ്രണാമം അർപ്പിച്ചു. അക്ഷയ് കൃഷ്ണൻ, ഗോപി കണ്ണൻ, ദേവദാസ്, രാധാകൃഷ്ണൻ എന്നീ ആനകൾ പ്രതിമയ്ക്ക് താഴെയായി അണിനിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത ആനകൾക്ക് മുഴുവൻ പഴം നൽകി. ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായദേവി, അസിസ്റ്റന്റ് മാനേജർ സി ആർ ലജുമോൾ, ദേവസ്വം ഡി എ കെ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ വിവേക്, ആനപ്രേമി സംഘം പ്രസിഡന്റ് കെ പി ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പൈതൃകം ഭാഗവതോത്സവം ഈ മാസം 25 മുതൽ മാർച്ച് 4 വരെ ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഭാഗവത ഗ്രാമം ആചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയാണ് ഭാഗവതോത്സവത്തിന്റെ മുഖ്യാചാര്യൻ. 25-ന് വൈകിട്ട് 5-ന് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി സപ്താഹത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങ് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 26-ന് രാവിലെ വിദ്യാർത്ഥികൾക്കായി ക്ലാസിൽ വിദ്യാഗോപാലാർച്ചന നടക്കും. 27-ന് സംസ്കൃത വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സമിതി ചെയർമാൻ ഡോക്ടർ ടി എം വാസുദേവൻ, ജനറൽ കൺവീനർ പി എസ് പ്രേമാനന്ദൻ, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചുങ്കത്ത്, വർക്കിംഗ് കൺവീനർ ഡോക്ടർ കെ ബി പ്രഭാകരൻ, ട്രഷറർ കെ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പീച്ചി ഡാമിൽ നിന്നും കുടിവെള്ള ആവശ്യത്തിനായി നാളെ മുതൽ ഇടതുകര കനാലിലൂടെയും 26 മുതൽ വലതുകര കനാലിലൂടെയും വെള്ളം തുറന്നുവിടുമെന്ന് തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കനാലിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും ശ്രദ്ധിക്കണം. പാടശേഖരങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മാള കെ എ തോമസ് മാസ്റ്റർ ഫൌണ്ടേഷൻ പൊതുപ്രവർത്തകർക്ക് നൽകിവരുന്ന ഈ വർഷത്തെ കെ എ തോമസ് മാസ്റ്റർ പുരസ്കാരം പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആനി രാജയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. പി എൻ ഗോപികൃഷ്ണൻ, ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ, പ്രൊഫസർ കുസുമൻ ജോസഫ് എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 19-ന് മാളയിൽ നടക്കുന്ന കെ എ തോമസ് മാസ്റ്ററുടെ അനുസ്മരണ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ പി എൻ ഗോപികൃഷ്ണൻ, ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ, ഫൌണ്ടേഷൻ പ്രസിഡന്റ് വി ആർ പുരുഷോത്തമൻ, സെക്രട്ടറി പി കെ കിട്ടൻ എന്നിവർ പങ്കെടുത്തു. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നേർച്ചത്തേൻ, നേർച്ച എണ്ണ എന്നിവ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചരിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരി, സഹവികാരിമാരായ ഫാദർ ജിൻഡോ കുന്നത്ത്, ഫാദർ ജെയിംസ് ആലപ്പാട്ട് തുടങ്ങിയവർ സഹകാർമ്മികരായി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ബുധനാഴ്ച തിരുനാളിന് തുടക്കമായി. ആഘോഷമായ ദിവ്യബലിക്ക് പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ നേർച്ച ഭക്ഷണ ആശീർവാദം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ മേജു മുത്തുപിടിക, ഫാദർ ജോൺ പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. നോമ്പിലെ എല്ലാ ബുധനാഴ്ചകളിലും നേർച്ചയൂട്ടും കുട്ടികൾക്കുള്ള ആദ്യ ചോറൂണും ഉണ്ടായിരിക്കും. കുറൂരമ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം നൽകിവരുന്ന ശിവപത്മം പുരസ്കാരത്തിന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിബായി തമ്പുരാട്ടിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഫലകം, പ്രശസ്തി പത്രം, 10,001 രൂപ, മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം കുറൂരമ ദിനമായി ഈ മാസം 27-ന് സമ്മാനിക്കും. ജസ്റ്റിസ് ആർ ഭാസ്കരൻ, പി വേണുഗോപാൽ, ചേനാസ് ദിനേശന് നമ്പൂതിരിപ്പാട് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ അധ്യക്ഷത വഹിക്കും. ഭാരവാഹികളായ പി രവി മേനോൻ, ബി അച്യുതക്കുറുപ്പ്, കെ രവീന്ദ്രൻ നായർ, എം നിർമ്മൽ മേനോൻ, രാധിക എസ് നായർ, വി മിനി നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംയോജിത പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി വിത്തുകൾ നട്ടു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ആർ എ അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് അംഗം ശ്രീ ബിദ ഷാജി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും മികച്ച ബൂത്ത് ലെവൽ ഓഫീസർ എന്ന പുരസ്കാരത്തിന് അർഹയായ കുറുമ്പിലാവ് വില്ലേജിലെ ബൂത്ത് ലെവൽ ഓഫീസർ ജലജയ്ക്ക് കുറുമ്പിലാവ് വില്ലേജിന്റെ സ്നേഹാദരം. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ ജലജയെ മെമ്മന്റോ നൽകി ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജീബ്, ചാഴൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോഷി, ദീപ വസന്തൻ, ഇഞ്ചമുടി വില്ലേജ് ഓഫീസർ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി ക്ഷേമ സമിതി ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി. പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ടി സി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ജി സുബിദാസ്, കൃഷ്ണൻ തുപ്പത്ത, ശോഭന കൊച്ചുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക റോഡ് വികസന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ വീതി കൂട്ടി നവീകരിച്ച ആലത്തൂർ കൊളുത്തൂർ റോഡ് നാടിന് സമർപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, അംഗം കവിത സുനിൽ, പഞ്ചായത്ത് അംഗം നന്ദിനി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തളർന്നു വീഴുന്ന മൃഗങ്ങൾക്ക് കൈത്താങ്ങായി മറ്റത്തൂരിൽ അനിമൽ ലിഫ്റ്റിംഗ് മെഷീൻ എത്തി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിൽ വളർത്തു മൃഗങ്ങൾക്ക് മെച്ചപ്പെട്ട പരിചരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനിമൽ ലിഫ്റ്റിംഗ് യന്ത്രം വാങ്ങിയത്. ഇതുപയോഗിച്ച് തളർന്നു വീഴുന്ന വളർത്തുമൃഗങ്ങളെ അനായാസം ഉയർത്താനാകും. അനിമൽ ലിഫ്റ്റിംഗ് യന്ത്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ സിൻസി സക്കറിയ, ജനപ്രതിനിധികൾ, ക്ഷീര കർഷകർ എന്നിവർ പങ്കെടുത്തു. ക്ഷീരകർഷകരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത്. അപ്പോൾ അവരുടെ അധ്വാനം എന്ന് പറയുന്നത് തന്നെ അറിയാം. പശുക്കളുള്ളവർക്ക് രാവിലെ തൊട്ട് വെളുപ്പനെ തൊട്ടുള്ള അധ്വാനമാണ്. അവരെ പശു തൊഴുത്ത് വൃത്തിയാക്കുക. 100-ാം വാർഷികം ആഘോഷിക്കുന്ന മന്ദലാംകുന്ന് GFUP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി IT പഠനമൊരുക്കി. അമ്മമാർക്ക് മൊബൈൽ പരിജ്ഞാനം, കമ്പ്യൂട്ടർ പ്രാഥമിക പഠനം എന്നിവയും മെയിൽ ID ക്രിയേഷൻ, മൊബൈൽ പണം അയക്കാൻ സംവിധാനം എന്നിവയുമാണ് പരിശീലിപ്പിക്കുന്നത്. IT പരിശീലനം PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റി യോഗം ചേർന്നു. 5 ദിവസത്തേക്ക് 1.5 കോടി രൂപയ്ക്ക് പൂരം ഇൻഷൂർ ചെയ്തു. പൂരത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തി. രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ, പ്രസിഡന്റ് മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് എന്നിവർ സംസാരിച്ചു. ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന അയ്യപ്പ ശ്രീകോവിലിനും ഭദ്രകാളി തറയ്ക്കും മഹാവിഷ്ണു ശ്രീകോവിലിനും തറക്കല്ലിട്ടു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ മന നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ PV വിജയൻ, NR രാജേഷ്, ശ്യാം തയ്യൽ, T ഉണ്ണി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പി ഭാസ്കരൻ പുരസ്കാരം തിരക്കഥാകൃത്ത് ജോൺ പോളിന് മരണാനന്തര ബഹുമതിയായി സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 5-ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടക്കുന്ന ഭാസ്കര സന്ധ്യയിൽ ശ്രീകുമാരൻ തമ്പി ജോൺ പോളിന്റെ പത്നി ആയിഷ എലിസബത്ത് ജോണിന് സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ പി ഭാസ്കർ ഫൗണ്ടേഷൻ ചെയർമാൻ സി വിപിൻ ചന്ദ്രൻ, സെക്രട്ടറി CS തിലകൻ, വൈസ് ചെയർമാൻ ബക്കർ മേത്തല എന്നിവർ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള ടാങ്ക് വിതരണം നടത്തി. 1,29,000 രൂപ ചെലവഴിച്ച് 40 കുടുംബങ്ങൾക്കാണ് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് അജിത കുമാരി കോറോട്ട്, കൌൺസിലർ KK സുരേഷ്, MPTA പ്രസിഡന്റ് മിനി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടാലി സർക്കാർ LP സ്കൂളിൽ വാട്ടർ ATM സ്ഥാപിച്ചു. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വെള്ളം ലഭ്യമാകുന്ന തരത്തിൽ സ്കൂളിന് മുന്നിലെ നടപ്പാതയോട് ചേർന്നാണ് വാട്ടർ ATM സ്ഥാപിച്ചിട്ടുള്ളത്. 1 രൂപ നാണയമിട്ടാൽ 1 ലിറ്റർ ശുദ്ധീകരിച്ച ജലവും 5 രൂപ നാണയമിട്ടാൽ 5 ലിറ്റർ ശുദ്ധജലവും ഇതിൽ നിന്ന് ലഭിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB വാട്ടർ ATMന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ സുധീഷ്, VS നിജിൽ എന്നിവർ സന്നിഹിതരായി. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 1 ലിറ്റർ വെള്ളം വാങ്ങിക്കണമെങ്കിൽ 20 രൂപയാണ്. അത് വലിയ ടൗണുകളിലേക്കും തിയേറ്ററുകളിലേക്കൊക്കെ ചിലപ്പോൾ 30 രൂപ വരെ അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 5 രൂപയ്ക്ക് 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ്. എലവള്ളിയിൽ വായനശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം നടത്തി. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. മുരളി പെരുന്നല്ലി MLA പുസ്തക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജനപ്രതിനിധികളായ ശില്പ ഷിജു, ജീന അശോകൻ, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് TN ലെനിൻ എന്നിവർ സംസാരിച്ചു. ഭൂജല സംരക്ഷണവും പരിപോഷണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ N സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, NP അജയൻ, KB ബബിത, റിജി ജോർജ, PK മാധവൻ, സതി മണികണ്ഠൻ, തൃശൂർ ഭൂജല വകുപ്പ് ഹൈഡ്രോളജിസ്റ്റ് AJ ധർമ്മപ്രകാശ് എന്നിവർ പങ്കെടുത്തു. എളവള്ളി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച എളവള്ളി പീപ്പിൾ ഓഫ് നോർത്ത് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സമാധരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫോക്ലോർ അക്കാദമി പുരസ്കാരം നേടിയ ദാരുശില്പി എളവള്ളി നന്ദൻ, സാഹിത്യകാരൻ രാജൻ തുവാരെ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ഭാരവാഹികളായ VS ജവഹർ, P അജിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ കീഴിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൌകര്യങ്ങളൊരുക്കി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പുതിയ കെട്ടിടം വെള്ളിയാഴ്ച വൈകിട്ട് 4 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു നാടിന് സമർപ്പിക്കും. സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതം പദ്ധതിയുടെ ചരിത്ര അന്വേഷണ യാത്രയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സുനിത മേപ്പുറത്ത്, EP ഷിബു എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട നികുതി വിഹിതം, ധനകമ്മീഷൻ അവാർഡ് എന്നിവ ജനസംഖ്യാനുപാതികമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. അറനാട്ടുകര പടിഞ്ഞാറപ്പുറം റസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോർജ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലി ജെയിംസ് ആദ്യ വിൽപ്പന നടത്തി. കൃഷി ഓഫീസർമാരായ ശരത് മോഹൻ, അരവിന്ദ് കുമാർ, സെക്രട്ടറി ബിജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനുള്ള ചതുർദിന റെസിഡൻഷ്യൽ ജില്ലാതല ശില്പശാല ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ഉദ്ഘാടനം ചെയ്തു. പി ജി ദർശന പാസ്റ്റർ സെന്ററിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി സാജൻ അധ്യക്ഷത വഹിച്ചു. ബി ബി സിന്ധു, ലിജോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷ് അന്തരിച്ചു. വിടവാങ്ങിയത് ടെലിവിഷൻ ഹാസ്യരംഗത്തെ അതുല്യ പ്രതിഭ. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. കോർപ്പറേറ്റ് മൂലധന ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് ബദൽ സംവിധാനം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് സിഒഎ നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദിഖ്. തൃശൂർ നഗരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നു. വിയൂർ പാലത്തിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് ലംഘനം കണ്ടെത്തുന്നതിനുള്ള സംയുക്ത പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാളയാർ മുതൽ പൊങ്ങം വരെയാണ് പരിശോധന നടത്തുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതി. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.